പ്രളയ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതിന് വ്യോമസേന ആവശ്യപ്പെട്ട തുക ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചു. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് ശ്രമം നടക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയ തുക ഒഴിവാക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2018 പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന് 113.69 കോടിയുടെ ബില്ലാണ് വ്യോമസേന സംസ്ഥാന സർക്കാരിന് നൽകിയത്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിവരിച്ചുകൊണ്ടാണ് ഈ തുക ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2017 ഓഖിയിലും 2018 പ്രളയത്തിലുമായി കനത്ത നഷ്ടമാണ് കേരളത്തിലുണ്ടായത്. ജീവനും സ്വത്തും നഷ്ടപ്പെട്ടു. സംസ്ഥാനത്തിന്റെ ദുർബലമായ സാമ്പത്തിക സ്ഥിതിക്ക് ഇത് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചതെന്നും കത്തിൽ പറയുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് 31,000 കോടി ഉണ്ടെങ്കിൽ മാത്രമേ അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർവിന്യാസം സാധ്യമാവുകയുള്ളൂ. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേരളത്തിന് ആകെ ലഭിച്ചത് 2,904.85 കോടി രൂപ മാത്രമാണ്. സംസ്ഥാനത്തിന്റെ ആവശ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ കുറവാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കാനായി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന പദ്ധതി നടപ്പാക്കുകയാണ്. ഇതിനായി വിവിധ മാർഗങ്ങളിൽ നിന്നും പണം കണ്ടെത്താനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ വ്യോമസേന ആവശ്യപ്പെട്ട തുക നൽകാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ തുക ഒഴിവാക്കി നൽകണമെന്നും രാജ്നാഥ് സിംഗിന് അയച്ച കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം.